ഇവരെല്ലാം സൂചിപ്പിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങളെ അപമാനിക്കുന്ന വിധത്തിൽ രണ്ട് RSS BJP വക്താക്കൾ നടത്തിയിട്ടുള്ള ചർച്ച, അതിനെതിരായിട്ടുള്ള പ്രതിഷേധാഗ്നി രാജ്യത്താകെ പടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രോജ്വലമായ വ്യക്തിത്വത്തെയും ഇസ്ലാമിക് ഐഡിയോളജിയെയും ആരെന്ത് വിധത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് തുടക്കം കൂടുക മാത്രമേ ചെയ്യൂ. അതൊക്കെ ഇവിടെ പറഞ്ഞു, ഞാൻ അതിലേക്കല്ല, അത് തീർച്ചയായിട്ടും അതിന് അത് പ്രധാനമായിട്ടും മുൻനിർത്തിക്കൊണ്ട് ഈ വിധത്തിൽ ഒരു പക്ഷവ സമരത്തിലേക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ പ്രതിഷേധത്തിൽ ഹൃദയം ചേർത്ത് വെച്ച് ഞാനും പങ്കുചേരുകയാണ്. ഇതിനെ കുറച്ചുകൂടി വലിയ വിധാനത്തിൽ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ നാടിനെ പറ്റി, ഈ നാടിൻ്റെ ദുഃഖമാണ്. ഈ നാടിൻ്റെ ദുഃഖം എന്ന് പറയുന്ന സമയത്ത് എത്രയോ നല്ലൊരു നാടായിരുന്നു നമ്മുടെ ഈ നാട്. വിശ്വസംസ്കാരത്തിൻ്റെ സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കാവുന്ന നാടായിരുന്നു നമ്മുടേത്. ഇവിടെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ മതങ്ങളും ഉണ്ടായിരുന്നു, എല്ലാം ഇവിടെ ഉണ്ട്. അവയോടെല്ലാം തന്നെ സഹിഷ്ണുത കാണിച്ചു പോകുന്ന ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനത്തെ രാജ്യം തെറ്റിലേക്ക് പോകുന്ന, അതിൻ്റെ പാരമ്പര്യങ്ങളെ തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അരുത് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യതയാണ് നമ്മുടെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഇതിപ്പോൾ ഇതിലൊതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, ലോകം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ വംശഹത്യയിലേക്ക് നീങ്ങുകയാണ്. വംശഹത്യയിലേക്ക് നീങ്ങുകയാണെന്ന് മാത്രമല്ല, വംശഹത്യയുടെ ദോഷലക്ഷണങ്ങൾ പ്രകടമായി വന്നിരിക്കുന്നുവെന്ന് ലോകം പറയാൻ തുടങ്ങി. ആംനസ്റ്റി ഇന്റർനാഷണൽ ആകട്ടെ, ലോകത്തിലെ മനുഷ്യാവകാശ സംഘടനകളാകട്ടെ, ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് മറ്റ് ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ പോകുമാകട്ടെ, അവർ പറയാൻ തുടങ്ങി എന്താ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ലോകമാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വേദന പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് എല്ലാ ടിവികളിലും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തെ ടിവികളിലും ഇന്ത്യയിൽ നടക്കുന്നത് എന്ത് എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. അതുമാത്രമല്ല, അതിൽ കാണേണ്ട ഒരു സംഗതി, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ട്രംപ്, അതുപോലുള്ള ആളുകൾ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഒരു റിപ്പോർട്ട് നമ്മൾ ഈയിടെ കണ്ടു ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങളെപ്പറ്റി. ആ വിധത്തിൽ രാജ്യം പോകുന്ന സമയത്ത് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ നാടിൻ്റെ പൗരന്മാരായ നമ്മുടെ ബാധ്യതയാണ് ആ അധർമ്മത്തിനെതിരായി പ്രതികരിക്കുക എന്ന് പറയുന്നത്. ഈ വംശഹത്യൻ്റെ സംഗതി ഇതൊരു ദിവസം ഇറങ്ങി വരുന്ന സംഗതിയല്ല. ഇപ്പോഴത്തെ ഈ സംഗതി എന്താണെന്ന് വെച്ചാൽ, വംശഹത്യയിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് ലോകത്തിലെ ഫാസിസ്റ്റ് ശക്തികൾ ഏത് കാലത്തോടത്തൊരു ശൈലിയുണ്ട്. ആ ശൈലി ഏറ്റവും പ്രധാനമായ സംഗതി പ്രൊവോക്കുക എന്നുള്ളതാണ്, പ്രകോപനം ഉണ്ടാക്കുക. പ്രകോപനം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുക, പ്രതിഷേധിക്കുന്നവരെ പ്രതിയാക്കുക, അതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സാണ്. പ്രതിയാക്കിയവരെ അപരവൽക്കരിക്കുക, അതുകൂടാതെ അവരുടെ സ്വത്തും അവരുടെ ജീവിതവും എല്ലാം ദുഷ്കരമാക്കുക, അവരെ ദുരിതത്തിലാഴ്ത്തുക. ഈ പ്രോസസ്സിലൂടെയാണ് വംശഹത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അതിലേക്കുള്ളൊരു പ്രയാണം BJP RSS നടത്തുകയാണ്. മിണ്ടാതിരുന്നാൽ, പ്രതികരിക്കാതിരുന്നാൽ ഈ ദുഃഖത്തിൽ, അത് ആ ദുഃഖം പങ്കിടുന്ന നല്ല മനുഷ്യർക്കിടയിൽ
ഈ ദൗത്യം എത്തിക്കാതിരുന്നാൽ ചരിത്രത്തിൽ നമ്മളും കുറ്റവാളികളായി രേഖപ്പെടുത്തുന്നു. അതിനെന്താണ് ചെയ്യുന്നവർ? ആദ്യം ഉണ്ടാക്കുന്ന കുറേ കരിനിയമങ്ങളാണ് എല്ലാം എല്ലാം അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഞങ്ങളൊക്കെ പാർലമെൻറ്റ് എല്ലാ സമയത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ വന്ന പുതിയ നിയമം എന്താണ്? യു പിയിൽ ഒരു കേസിൽ പ്രതിയാക്കി, നേരത്തെ പറഞ്ഞതുപോലെ കൃത്രിമമായിട്ട് പ്രതിയാക്കിയാൽ അവൻ്റെ സ്വത്ത് കണ്ടുകിട്ടും, അല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് ഇടിച്ച് നിരപ്പാക്കും. ഇവിടെ പറഞ്ഞല്ലോ, യു പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജാർഖണ്ഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബുൾഡോസറിങ്ങിനെ പറ്റി ഇവിടെ പറഞ്ഞു. തൂക്കാൻ വിധിക്കുന്ന ഒരാൾക്ക് തനിക്ക് പറയാനുള്ളത് കേൾക്കേണ്ടത് നിയമത്തിൻ്റെ അനിവാര്യതയാണ്. ഇതെന്താ ചെയ്യുന്നത്? ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ നേതാവും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള പരാതി എന്താണ്? നിങ്ങൾ ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്. അല്ല, നോട്ടീസ് കൊടുക്കുന്നപ്പോഴാണ് പൊടിക്കുന്നതിൻ്റെ തലയത്. ശിക്ഷ നടപ്പിലാക്കേണ്ടത് ആരാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ? കേസ് അന്വേഷിക്കണം, കുറ്റവാളി എന്ന് പറയുന്ന അക്യൂസ്ഡായിട്ട് കൊണ്ടുവരുന്ന ആൾക്ക് അവർക്ക് പറയാനുള്ളത് കേൾക്കണം, എന്നിട്ട് കേസ് ഫ്രെയിം ചെയ്യണം, എന്നിട്ട് കോടതിയിൽ പോകണം. കോടതിയാണ് ശിക്ഷിക്കേണ്ടത്. ഇത് വല്ലതും നടന്നോ? ഇത് കേസെടുക്കുന്നവർ, വിചാരണ ചെയ്യുന്നവർ, വിധി പറയുന്നവർ, ജുഡീഷ്യറിയുടെ ജോലി അടക്കെടുക്കുകയാണ്, പൊളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, പൊളിക്കുന്ന സമയത്ത് ഇപ്പം എന്താ അവിടെ നടന്നിട്ടത്? ഈ പൊളിച്ച വീടിൻ്റെ ഉത്തരവാദി അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ പേരിലാണോ ഡോക്യുമെൻ്റ് എന്ന് പോലും നോക്കാതെ, ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുള്ള ആൾക്ക് നോട്ടീസ് പോലും കൊടുക്കാതെ അത് പൊളിച്ചിരിക്കുകയാണ്. ഇത്തരം കരിനിയമങ്ങൾ യു പിയിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സ്വത്ത് കണ്ടുകെട്ടുക. എങ്ങനെ സ്വത്ത് കണ്ടുകെട്ടുന്നത്? സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിക്രമമില്ലേ? ഇന്നത് വേണ്ട, സർക്കാർ പറഞ്ഞാൽ മതി നിങ്ങൾ പ്രതിയാണ്. ഒന്നിനധികം പറയണം, ബോൾഡ്രൗസറിൻ്റെ ഡ്രൈവറോട് ബി ജെ പി പറഞ്ഞാൽ മതി എന്നാ പൊളിക്കും. അങ്ങനെ രാജ്യം പോകുന്ന സമയത്ത് മിണ്ടാതിരുന്നു കൂടാ. അതുപോലെ തന്നെ ഒരു സീലുണ്ടാക്കി വച്ചിരിക്കുകയാണ്. എന്ത്? രാജ്യദ്രോഹി, എൻ എസ് എ ക്ലോസസ്, രാജ്യദ്രോഹി എന്ന് സീൽ കുത്താൻ. ഇവർക്കൊന്നും വേണ്ട. ഇവർ വിചാരിച്ചാൽ എന്താരുടെ പേരിൽ ഒന്ന് ചുമത്താം? നമ്മൾ ആലോചിക്കണം, എത്രയെത്ര സംഭവവികാസങ്ങൾ അവസാനം പൊറുതി മുട്ടിയിട്ട് സുപ്രീംകോടതി ചോദിച്ചു, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സെഡിഷൻ ചാർജ് എടുക്കുന്ന ആളുകളുടെ പേരിൽ? സി എ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ, അവരുടെ പേരിൽ സെഡിഷൻ ചാർജാണ് ചുമത്തിയിട്ടുള്ളത്. എത്രയെത്ര സാഹിത്യകാരന്മാരുടെ പേരിൽ, എത്രയെത്ര കലാകാരന്മാരുടെ പേരിൽ സെഡിഷൻ ചാർജ് എടുത്തിരിക്കുന്നു. കോടതി പറഞ്ഞു നിർത്ത്, ഇനി രണ്ടാമത് ഉത്തരവ് വരുന്നവരെ നിങ്ങൾ സെഡിഷൻ ചാർജ് ചുമത്തരുത്. ജാമ്യം കിട്ടാത്തവരോട് അടിയന്തരമായും ജാമ്യത്തിൽ അപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സ്വഭാവത്തിലേക്ക് രാജ്യം പോവുകയാണ്. എൻ എസ് എ പ്രകാരം കേസ് ചുമത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഈ സ്റ്റാമ്പ് അവർക്കിഷ്ടമില്ലാത്തവരുടെ മുഴുവൻ ശരീരത്തിൽ എൻ എസ് ഐയുടെ ചാർജും അതുപോലെ തന്നെ രാജ്യദ്രോഹത്തിൻ്റെ ചാർജും ചുമത്തുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആളെ ദേഷ്യം പിടിപ്പിക്കുന്നതിനും ആളെ ദ്രോഹിക്കുന്നതിനും ഓരോരോ നിയമങ്ങൾ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കർണാടകയിൽ എന്താണ് വന്നു? വന്ന് എല്ലായിടത്തും എത്തുകയാണ് ഈ നിയമങ്ങൾ. ഇപ്പോൾ കൺവേർഷൻ നിയമം, എന്തിനാണ് കൺവേർഷൻ നിയമം കൊണ്ടുവന്നത്? എന്തിനാണ് ഈ പശു സംരക്ഷണ നിയമം കൊണ്ടുവന്നത്? നിങ്ങൾ ആരെയെങ്കിലും കൊല്ലണമെങ്കിൽ, ആരെങ്കിലും ദ്രോഹിക്കണമെങ്കിൽ നിങ്ങൾ കൺവേർഷൻ നിയമം ലംഘിച്ചിട്ടാണ് ചെയ്തതെന്ന് വരുത്തണം. ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ രാജ്യത്ത് പലരും പല മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? നിങ്ങൾ ലൗ ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ്.
അതിനെ പറ്റിയ വിധത്തിൽ നിയമം ഉണ്ടാക്കി ആ നിയമത്തിന്റെ പരിധിയിൽ ഇഷ്ടമില്ലാത്തവർ കൊണ്ടുവന്ന് അവരെ എല്ലാം വകവരുത്തുന്ന വിധത്തേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കോടതി ഒരു ഘട്ടത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ മോബ് ലിഞ്ചിങ്ങിനെതിരായിട്ടൊരു നിയമം കൊണ്ടുപോവാ. സുപ്രീംകോടതിയാണ് പറഞ്ഞത് കൂട്ടത്തിൽ കൂട്ടത്തോടെ ആളുകളെ കൊല ചെയ്യുന്ന സംഗതിക്കെതിരായിട്ട് ഒരു നിയമം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ല. പത്രക്കാർ ഇവിടെ പലരും പത്രപ്രവർത്തകന്മാർ രണ്ട് മൂന്ന് പേര് എൻ്റെ പേരിൽ തന്നെയുണ്ട്. പത്രക്കാരുടെ വായ ഇതുപോലെ മൂടിക്കെട്ടാൻ ശ്രമിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. കാശ്മീരിലെ സംഗതി മറ്റ് സ്ഥലങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത് പറഞ്ഞിരുന്നത് 370 എടുത്തു കഴിഞ്ഞാൽ ശാന്തമാകും കാശ്മീർ. എന്ത് സംഭവിക്കുന്നു? കാശ്മീർ പണ്ഡിറ്റുകളും കുഴഞ്ഞ് ജമ്മു കാശ്മീരിലുണ്ടായിരുന്നതും കുഴഞ്ഞ് എല്ലാ ദിവസവും അവിടെ സംഘർഷങ്ങളിൽ കൂടിക്കൂടി വരികയാണ്. എന്തായിരുന്നു ഉദ്ദേശം? ഈ പറഞ്ഞൊന്നുമല്ല, കാശ്മീരിലെ പോപ്പുലേഷൻ ഇക്വേഷൻ പൊളിക്കണം. അവിടെ ഒരു സമുദായം മാത്രമായിട്ട് നിന്നിട്ട് നിന്നുകൂടാ. അവിടെ ആർക്കും പുറത്തുനിന്ന് സ്വത്ത് വാങ്ങാൻ പാടില്ലെന്ന നിയമം ഉണ്ടായിക്കൂടാ ഒക്കെ പൊളിച്ചെഴുതിയില്ലേ? ഇതിൻ്റെ കൂടെ വന്നില്ലേ? അപ്പുറത്ത് ദ്വീപിൽ എന്താ സംഭവിച്ചത്? ദ്വീപിലെയും പോപ്പുലേഷൻ ഇക്വേഷൻ തകർക്കണം. അവിടെ ചില വ്യവസ്ഥയുണ്ട് സ്വത്ത് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനൊക്കെ. എന്താണ് ഇതുകൊണ്ട് കിട്ടാനുള്ളത്? ഈ സ്വഭാവത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നു ദ്വീപിലും ഒക്കെ. അപ്പോൾ ഈ അജണ്ട വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിനെതിരായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ വായ മൂടിക്കിട്ടില്ല. മാധ്യമം എനിക്ക് അനുഭവിച്ചതാണ്, മീഡിയ വാണി അനുഭവിച്ചതാണ്. ആർക്കും ഇവർക്കെതിരായിട്ട് ഒന്നും പറഞ്ഞുകൂടാ. ഗുണമുണ്ടോ ദോഷമുണ്ടോ നോക്കില്ല. അപ്പൊ രാമനുണ്ണി ഇവിടെ വന്നിട്ടില്ല. രാമനുണ്ണി ഒരു ബുക്ക് എഴുതി, മാധ്യമമാണത് പ്രസിദ്ധീകരിച്ചത്, ദൈവത്തിന്റെ പുസ്തകം. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് റിവ്യൂ എഴുതേണ്ട ഒരു സംഗതിയിലായതുകൊണ്ട്, മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതി ആയതുകൊണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചു. രാമനുണ്ണി എഴുതിയത് എത്രയോ നല്ലതാണ്. 700 പേജിൻ്റെ ആ പുസ്തകം, അതായത് വിലാസിനിയുടെ അവകാശികളെന്നും മറ്റേ തകഴിൻ്റെ കയറൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും പേജുള്ള പുസ്തകമാണ്. അതിൽ നബി ഭാഗമുണ്ട്, കൃഷ്ണഭാഗമുണ്ട്. നബിയെ പറ്റി അതിൽ വളരെ വളരെ മനോഹരമായ വിശദീകരണമുണ്ട്. ശ്രീകൃഷ്ണനെ പറ്റിയുമുണ്ട്, അതിന് കൃഷ്ണഭാഗം എന്നാ പറയാം. പക്ഷെ ഞാനൊരു ദിവസം തിരുവനന്തപുരം വണ്ടി ഇറങ്ങിയപ്പോണ്ട് രാമനുണ്ണി ഒരു മാപ്പിള തുപ്പിയിട്ട് നിൽക്കുന്നു. രാമനുണ്ണിയെ ബഹിഷ്കരിക്കുക, തുഞ്ചൻ പറമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രാമനുണ്ണിയെ ബഹിഷ്കരിക്കുക. എന്താ കാര്യം? എന്നാ രാമനുണ്ണി എഴുതിയത് എന്താ നോക്കിയോ? അപ്പൊ അതല്ല ചോദ്യം, അവർ കണ്ടെത്തി എന്തറിയോ? കൃഷ്ണഭാഗം നോക്കിയിട്ടില്ല, രാമനുണ്ണി എന്താ എഴുതിയെന്ന് നോക്കിയില്ല. രാമനുണ്ണി എന്ന് പേരായ ഒരാൾ മുഹമ്മദ് നബി എങ്ങനെ നന്നാക്കി പറയാന്ന ചോദ്യം. ഇമ്മാതിരി വട്ട് കേസാണ് പലർക്കും. നമ്മുടെ രാജ്യം ഏത് വിധത്തിലേക്ക് പോകുന്നു എന്ന കാര്യം വളരെ ഗൗരവമായി നമ്മൾ കാണും. എല്ലാവരും പ്രതികരിക്കാനുണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ ഗോപിയും ചേക്കുട്ടിയൊക്കെ വന്നു. ഈ നമ്മുടെ നാട്ടിലൊരു സോക്കറ്റുണ്ട്. ചില സംഗതികൾ എത്രയായിരുന്നാലും ചില ബുദ്ധിജീവികൾ പ്രതികരിക്കില്ല. കാരണം ചില ബുദ്ധിജീവികളുണ്ട്, അവരുടെ സ്വഭാവം എന്താ വെച്ചാൽ കടലിനുണ്ടി പുഴയിലെ ദേശാടൽ പക്ഷികളെ പോലെയാണ് ആ ബുദ്ധിജീവികൾ. അവരുടെ സീസണിലേ കാണും, അത് കഴിഞ്ഞാൽ പോകും. പിന്നെ കരീബിയൻ ദ്വീപിലെ മരച്ചില്ലകളിൽ രാപ്പാർക്കാൻ പോയി പിന്നെ കാറെ കാണിച്ചിട്ടേ വരും. അങ്ങനത്തെ ഒരു ബുദ്ധിജീവിയുടെ കൂട്ടത്തിൽ. എന്നാൽ രാജ്യത്തിന് നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാണേണ്ടത് ഇങ്ങനെ പോയാലേ രാജ്യം എങ്ങോട്ട് പോകും? ഒരു രാജ്യത്ത് ഇതേമാതിരി അസ്വസ്ഥങ്ങൾ ഉണ്ടായാൽ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് തന്നെ നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിലേക്ക് കിടക്കുന്ന ഇന്ത്യൻ എക്കോണമി കൂപ്പുകുത്തി താഴോട്ട് പോവുകയാണ്. ഈ വർത്തമാനമൊക്കെ പറയുന്നില്ലല്ലോ ലോകത്തെ എല്ലാ രാജ്യത്തും പോയിട്ട് വലിയ വീരവാദം പറയുന്നവർ. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ അധോഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആളുകൾ ശ്രദ്ധ തിരിച്ചു വിടുന്നു, ഇതുപോലെ അക്രമങ്ങൾ നടക്കുന്നു. ഈ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത്
നമ്മുടെ ഉത്തരവാദിത്വമാണ്. എത്രത്തോളം അത് ഫലിക്കുമെന്നല്ല, ഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിരാശ വേണ്ട. ഈ നാട്ടിൽ ഒരു മതേതരത്വത്തിൻ്റെ നനവുണ്ട്. ആരെന്ത് വിചാരിച്ചാലും അതിനെ തകർക്കാൻ ഒക്കില്ല. അത് ഈ നാടിൻ്റെ മഹിതമായ സാംസ്കാരിക പാരമ്പര്യമാണ്. അതുകൊണ്ട് ഈ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, ഈ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അപരാധികളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതിലേക്കുള്ള നല്ലൊരു മൂമെൻ്റായി ഞാനിതിൽ കാണുകയാണ്. നമുക്ക് നമ്മുടെ നാടാണ് വേണ്ടത്. ഈ നാടിൽ ചെയ്യുന്ന ഈ അതിക്രമത്തിനെതിരായി ദുഷണാപരമായ മാർഗത്തിലൂടെ, ചിന്താപരമായ മാർഗത്തിലൂടെ നാം തീർച്ചയായിട്ടും നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. ആ ദൗത്യ നിർവഹണത്തിൽ നല്ലൊരു ചുവടുവെപ്പാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.